നിക്കറുകളാണ് തയ്ക്കാൻ പോകുന്നത് ആൺകുട്ടികളുടെ. അപ്പം ഞാൻ നിക്കറിൻ്റെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ പരീക്ഷിച്ചത് തന്നെ. ഇത് നോക്കുക, സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട് ഉള്ള ഒരു നിക്കറാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്, വെറും ഈസിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി, നമുക്ക് പറ്റാം, നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്താൽ മതി, നോക്കുക. അതപ്പോൾ എങ്ങനെയാണ് ഇത് തയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വെറൈറ്റി പോക്കറ്റൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. തുണി എടുത്തിട്ടുണ്ട്, അതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടാണുള്ളത്. ഇത് അകമ്പറം തിരിച്ചാണ് മടക്കേണ്ടത്, അഴുക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കേണ്ടത്. ഇപ്പം നാലായിട്ട് ഇത് മടക്കിയിട്ടുണ്ട്, അപ്പം നാലായിട്ട് മടക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ വശമാണ്, ഇതാണ് മടങ്ങിയിരിക്കുന്ന ഭാഗം. ഇപ്പം നിങ്ങൾ ടൈലർ ആണെങ്കിൽ നിങ്ങൾ പാൻ്റൊക്കെ കട്ട് ചെയ്യാൻ എങ്ങനെയാണ് പിന്നെ തുണി വെക്കുന്നത് അതേപോലെ കട്ട് ചെയ്യണം കേട്ടോ. ഇത് താഴെവശമാണ്, താഴെവശം മടക്കാനുള്ളതാണ്. ഞാനൊരു 1.5 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇനി ഇതിന് നിക്കറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ്. നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ അളക്കുക, 14 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ 14 ഇഞ്ച് മാർക്ക് ചെയ്യാം, 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കാവേ. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവാണ്, ഈ സിബിൻ്റെ ഭാഗത്തുള്ള ഇത്ര അളവാണ്. അതൊരു 9 ആണ്. അപ്പോൾ ഈ ലൈനിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് 9 മാർക്കാക്കുക, 9. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്കൊരു കൂടുതലൊന്നും വേണ്ട, ഒരു 8 ഇഞ്ച് ഇങ്ങനെ മാർക്കാക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുക്കാവേ, സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് റൗണ്ടാക്കി കൊടുക്കാം, റൗണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ അവിടെ വരയ്ക്കാനുള്ള മാർക്ക്. പിന്നെ ഈ താഴത്തെ നിക്കറിൻ്റെ ഇവിടുത്തെ അളവാണ്, ഇവിടുത്തെ അളവാണ്. അതിങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് മാർക്കാക്കാം, ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വിടുക. ഓക്കെ, ഞാനിത് സ്ലോപ്പായിട്ട് വരച്ചിട്ടുണ്ട്, അതിങ്ങനെ മടക്കാനുള്ളത് കൊണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഒരു ലൈന് കൊടുക്കുക, അവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് നിക്കറിൻ്റെ കട്ടാക്കാനുള്ള മാർക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ഈ ലൈനെ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാവേ. ഈ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന്, ഇവിടെ ക്രോസ്, ഇവിടെ ക്രോസ്, ഇവിടെ സ്ട്രെയിറ്റ്, അങ്ങനെയാണ്, കണ്ടല്ലോ. അപ്പം കണ്ടല്ലോ പോക്കറ്റ് എങ്ങനെയാണ് ഇതാക്കിയിരിക്കുന്നതെന്ന്. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ പോക്കറ്റ്. ഇവിടെ ലെവലാക്കുക, ഇവിടെ നിന്ന് സ്ലോപ്പായിട്ട് കൊടുക്കുക. അത് നമുക്കിവിടെ റൗണ്ട് ഷേപ്പ്, എന്ത് ഷേപ്പൊക്കെ വേണേലും ചെയ്യാൻ പറ്റും. ഇവിടെയാണേലും റൗണ്ട്, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് പോക്കറ്റിനുള്ള തുണിയായിട്ടുണ്ട്, മെയിൻ പാർട്ടും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് പോക്കറ്റ് നിങ്ങൾ കണ്ടല്ലോ, പോക്കറ്റിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ചെരിച്ച് വെട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗമാണ് നമുക്ക് കൈയിടുന്ന ഭാഗം. ആ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക അതിൻ്റെ എൻഡൊന്ന്. ഓക്കെ, തയ്ച്ചു. പിന്നെ സ്റ്റൈലിന് വേണ്ടിയിട്ട് അതിൻ്റെ എൻഡിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാവേ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഡബിൾ സ്റ്റിച്ച് കാണാൻ വേണ്ടിയിട്ട്, റെഡിമെയ്ഡ് ലുക്കൊക്കെ വരാൻ. കണ്ടല്ലോ രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടേ. ഇനി അടുത്തത് അത് മെയിൻ തുണി എടുക്കുക, മെയിൻ പാർട്ട് എടുക്കുക. മെയിൻ പാർട്ട് എടുത്തിട്ട് ഞാനിവിടെ ഒരു സെൻറ്റർ മാർക്കാക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ടക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇവിടെ ഒരു കട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻറ്റർ. ആ സെൻറ്റർ ഇത് ലൈനുള്ള തുണി ആയതുകൊണ്ട് ഇതിന് ലൈൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഈ ഡിസൈനാണ് സെൻറ്റർ വരുന്നത്, ഈ ഡിസൈന്. അപ്പം അവിടെ ഇങ്ങനെ ഇത് ഇത് ഫ്രണ്ട് വരും, കൈ ഇങ്ങനെയാണല്ലോ ഇടുന്നത്. അപ്പം ഈ സെൻറ്റർ മാർക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, സെൻറ്റർ മാർക്കിൽ, സെൻറ്റർ മാർക്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം ഇത് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഈ മടക്കുന്ന അവിടെ നിന്ന് 2 ഇഞ്ച് താഴേക്ക് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ സെൻട്രലിൽ ഈ പോയിന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അറ്റം ഒന്ന് മടക്കി കൊടുക്കണേ, ഈ താഴെവശം, താഴെവശം ഉണ്ടല്ലോ പോക്കറ്റിൻ്റെ താഴെവശം ഒന്ന് മടക്കി കൊടുക്കണേ. എന്നിട്ട് തയ്ക്കുക,
പെട്ടെന്നിടണമെന്നില്ല, അവിടെ വേറെ തയ്യൽ പുറകെ പുറമേ വരുന്നുണ്ട്, കെട്ടിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് ഇതിങ്ങനെ അവിടെ പോയിൻ്റ് ചെയ്യുക. പിന്നെ ഇത് പോക്കറ്റിൻ്റെ താഴെ വശത്തെ ഷേപ്പ് ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തന്നല്ലോ ഷാർപ്പായിട്ടുള്ള, അപ്പം ഇങ്ങനെ അതൊന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പം ഈ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സൈഡും കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കണേ, ഈ സൈഡും കൂടെ. അപ്പം ഈ കോർണർ, താഴത്തെ കോർണർ ഇങ്ങനെ ലെവലായിട്ട് വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ കോർണർ വരുമ്പോൾ, പോയിന്റ് വരുമ്പോൾ അവിടെ പോയിന്റ് ചെയ്യുക. സൂചി വീണ്ടും ഈ ഭാഗം ലെവൽ ചെയ്ത് മടക്കി കൊടുക്കുക. ഓക്കെ, കണ്ടല്ലോ എങ്ങനെയാണെന്ന്. വീണ്ടും ഇവിടെ എൻ്റെ എത്താറാകുമ്പോഴത്തേക്ക് ഈ സൈഡും കൂടെ അങ്ങ് മടക്കി കൊടുക്കുക. ഈ പോക്കറ്റിൻ്റെ എൻ്റെ വശം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അങ്ങനെയൊന്നും നിക്കറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ട്രൈ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കണ്ടോ. ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഇനിയിപ്പോൾ ഈ മോൾ വശം കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഉണ്ടോ എത്ര ഈസിയാണെന്ന് നോക്കും. ഇപ്പം പോക്കറ്റ് ഇവിടെ സ്റ്റിച്ചിങ് ഇത്രയായിട്ടുണ്ട്. നമുക്കിനി ഡബിൾ സ്റ്റിച്ച് വരുന്ന പോലെ ഒരു സ്റ്റിച്ചും കൂടെ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ അത് പോക്കറ്റ് കൈയിടും വിളകി പോകാതിരിക്കാം. അപ്പം ഇനി ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഞാനിങ്ങനെ ഇടുവാണ്, ഒരു കാലിഞ്ച് വിട്ടിട്ട്. അതൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, ഒരു റെഡിമെയ്ഡ് ലുക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇനി മറ്റേ പാർട്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഭാഗം രണ്ടും മുട്ടിച്ച് വെക്കുക, സെൻറ്റർ ഭാഗം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ അടച്ചിട്ട് ഇനി ഇങ്ങോട്ടേക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ, ഇനി ഞാൻ സെൻറ്ററിലാണല്ലോ ഈ സ്റ്റിച്ച്, ഈ ജോയിൻറ്റ് വന്നിരിക്കുന്നത് ഈ പോക്കറ്റിൻ്റെ ജോയിൻറ്റ്. അപ്പോൾ ഈ സെൻറ്റർ വശം ഇങ്ങനെ പിടിക്കുക. സെൻറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കാലിഞ്ചിൽ മുകളിലേക്ക് തയ്ച്ചു കൊടുക്കുക, താഴെ തൊട്ടും അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പോക്കറ്റിൻ്റെ ഇപ്പുറത്തെ എൻ്റെ വശം, നമ്മൾ മടക്കി കൊടുക്കാത്ത വശം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു ഫിനിഷിംഗ് ആയി വരും. മേള് വരെ ഒരു കാലിഞ്ചിലിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇത് പോക്കറ്റ്, പോക്കറ്റ് ഇവിടെയാണല്ലോ, തുന്നൽ തുമ്പ് ഈ ഭാഗത്തേക്കാക്കിയിട്ട് ഇതുണ്ടോ, ഇവിടെ ഇവിടെ പോക്കറ്റാണെങ്കിൽ ഇങ്ങോട്ട് തുന്നൽ തുമ്പ് വെച്ചിട്ട് ഒരു കാലിഞ്ചിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, താഴെ ഞാൻ മടക്കി സ്റ്റിച്ചാക്കി ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം നമുക്ക് മറ്റു സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഞാൻ രണ്ടും ഫിനിഷാക്കിയിട്ടുണ്ട്. എന്നിട്ട് രണ്ട് നല്ല സൈഡ് തമ്മിൽ ജോയിൻ്റ് ആക്കി പിടിച്ച് ഇത് കർവ് വരുന്ന ഭാഗമാണ്, സിബ് വരുന്ന ഭാഗമാണ്, കണ്ടല്ലോ, സിബ് വരുന്ന ഭാഗമാണിത്, ഇത് മടക്കുന്ന ഭാഗം. അപ്പം ഞാൻ ഈ ഭാഗത്തു നിന്ന് ഒരു 6 ഇഞ്ച്, ഒരു ഏകദേശം ഒരു 6 ഇഞ്ച് വിട്ടിട്ട് ഈ റൗണ്ട് വശം ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്, ഈ റൗണ്ട് വശം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം റൗണ്ടിൽ തയ്ച്ചു കൊടുക്കാനായിട്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ തയ്ക്കാം. ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് വേണം ഇവിടെ തയ്ക്കാനായിട്ട്. കണ്ടല്ലോ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് ഓവർലോക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പിടിച്ചിട്ട് ഓവർലോക്ക് ചെയ്യണം. ഇപ്പം എൻ്റെ ഓവർലോക്ക് മെഷീൻ ഷോപ്പിലാണ്, ലോക്ക്ഡൗൺ ആണ്, ഞാൻ വീട്ടിലാണല്ലോ. അപ്പോൾ ഒരു പഴഞ്ച മെഷീനിലാണ് ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇത് ഇങ്ങനെ വെച്ചിട്ട് ലെവലിൽ മടക്കി കൊടുക്കുക. ഒരു 1.5 ഇഞ്ചോളം തുന്നൽ തുമ്പ്, തുന്നൽ എക്സ്ട്രാ പീസ് ഉണ്ട്.
അതിങ്ങനെ മടക്കി ലെവലാക്കി വെച്ചിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ലെവലായിട്ട് വെക്കുകയാണ് കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ലെവലാക്കി വെച്ചിരിക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് ഒരു എത്രയോ 1.5 ഇഞ്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് അതൊന്ന് തയ്ച്ചു കൊടുക്കാം ജോയിന്റ് ആക്കി കൊടുക്കാം ഒരെണ്ണം മടക്കാതെ വെച്ചിരിക്കുന്നു മുകളിൽ വന്നിരിക്കുന്ന പീസ് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തയ്ച്ചിട്ട് ഈ താഴെ എത്തുമ്പോൾ ഒന്ന് ഒന്ന് കർവായിട്ട് തയ്ച്ചു കൊടുക്കുക ഒരു റൗണ്ടിൽ കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഓക്കെ അവിടെന്ന് റിട്ടേൺ ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക അതും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു റെഡിമേഡ് ലുക്ക് കിട്ടാൻ ഇപ്പൊ സിബ് ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത് അല്ലെങ്കിൽ ആ ഭാഗത്ത് സിബ് വെച്ച് കൊടുക്കേണ്ടതാണേ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കണ്ടല്ലോ എങ്ങനെയാണെന്ന് ഇവിടെ ഒരു തുറന്നിരിക്കുന്നുണ്ടേ കണ്ടല്ലോ നമുക്ക് ഈ താഴെ ഭാഗത്തുനിന്ന് തുടങ്ങാവേ താഴേന്ന് തുടങ്ങിയിട്ട് അത് ഡബിൾ സ്റ്റിച്ച് വരുന്നതുകൊണ്ട് ഈ താഴേന്ന് തുടങ്ങിയിട്ട് ആദ്യ സ്റ്റിച്ചിൻ്റെ എൻഡിക്ക് കൂടെ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിട്ടേൺ വരിക ഒരു കാൽ ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കുക അതൊരു സ്റ്റൈൽ ലുക്കിന് വേണ്ടി ഡബിൾ സ്റ്റിച്ച് ഇടുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്തു കൊടുക്കുക വളരെ ഈസിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര താമസം വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഫിനിഷ് ആകേണ്ട സമയം കഴിഞ്ഞു നിങ്ങളത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് കാണും ഇത് കണ്ടല്ലോ ഈ ഭാഗം കണ്ടല്ലോ ഇതാ ഇങ്ങനെ അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പുറകുവശം ഇങ്ങനെ തന്നെ പുറകുവശം ഫുള്ളായിട്ട് ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക അവിടെ ഓപ്പൺ ആയിട്ടൊന്നും വേണ്ട സ്റ്റൈലായിട്ടൊന്നും വേണ്ട അപ്പം നമുക്കിവിടെ 1 ഇഞ്ചിൽ നമുക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കാം പുറകുവശം 1 ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കാം അങ്ങ് ജോയിൻ്റ് ആക്കി കൊടുക്കാവേ ഈ ഭാഗം ഓക്കെ കാലിൻ്റെ വശം നമുക്ക് 1 ഇഞ്ച് വിട്ടിട്ട് ജോയിൻ്റ് ആക്കി കൊടുക്കാം അപ്പം ഞാൻ കണ്ടല്ലോ ഈ പാൻറ്റിൻ്റെ കാലിൻ്റെ വശം കൂടെ ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നിക്കറിൻ്റെ ഒരു ആയിട്ടുണ്ട് ഇനി മോള് വശം കൂടെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം കൂടെ റെഡി ആക്കാനുള്ളൂ അപ്പം നമുക്കിത് നഗമ്പറം തിരിച്ച് നോക്കാം ഇത് ഈസിയാണ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത്രയായിട്ടുണ്ട് ഇനി മോള് വശം കൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാം ആദ്യം ഇവിടെ ഒരു 1 ഇഞ്ചിൽ ഞാൻ മടക്കി തയ്ക്കുന്നുണ്ട് ചുറ്റിനൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ജോയിൻ്റ് ഉണ്ടല്ലോ ഒരു സൈഡിലുള്ള ആ ജോയിൻ്റ് ഭാഗത്തുനിന്ന് നമുക്കിങ്ങനെ ഫ്രണ്ട് വശം തൊട്ട് ഇങ്ങനെ തയ്ച്ചുകൊണ്ട് പോകാവേ റൗണ്ടിലെ ഒരു മടക്കും കൂടെ മടക്കണമല്ലോ ഇങ്ങനെ തയ്ച്ചുകൊണ്ട് പോവുക അപ്പോൾ ആ രണ്ട് ടക്ക് ഒന്ന് ആ സൈഡിലേക്ക് ഒന്ന് ഈ സൈഡിലേക്കായിട്ട് ടക്ക് ഇട്ട് കൊടുക്കാം ഫോൾഡാക്കി കൊടുക്കാവേ ഞാൻ ഒരു 8 ഇഞ്ച് നീളത്തിൻ്റെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ടേ അപ്പോൾ അത് നമുക്കൊന്ന് ഫിറ്റാക്കി കൊടുക്കാം അപ്പോൾ ഒരു ഫ്രണ്ടിലെ ഒരു സൈഡിൽ നിന്ന് ഞാൻ സ്റ്റിച്ചാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ടേ നടുക്കത്തെ ജോയിൻ്റ് ഉണ്ടല്ലോ ആദ്യം ജോയിൻ്റ് ആക്കിയേ പോക്കറ്റിൻ്റെ അടുത്ത് അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ ഞാൻ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് ആ ജോയിൻ്റെ കൂടെ ഇലാസ്റ്റിക് കുറച്ച് ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വന്നിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് ഒരു കാൽ ഇഞ്ചിൽ എക്സ്ട്രാ വരണം മാറ്റി അപ്പോൾ ഇത് എൻഡ് ഈ ജോയിൻ്റ് വരെ എത്തിയിട്ടുണ്ട് അടുത്ത ജോയിൻ്റ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇലാസ്റ്റിക് അകത്തേക്ക് ഒന്ന് തള്ളി കൊടുക്കണേ അകത്തേക്ക് തള്ളി കൊടുക്കണം ഓക്കെ അപ്പം ഞാൻ അത് അകത്തേക്ക് തള്ളി ജോയിൻറ്റിൻ്റെ കുറച്ചും കൂടെ അകത്തോട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പം അതിങ്ങനെ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക പിന്നെ 1/4 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക എന്നിട്ട് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇലാസ്റ്റിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്
നമ്മുടെ നിക്കർ റെഡി ആയിട്ടുണ്ട് ഇലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഇനി ഇത് ഇലാസ്റ്റിക് ലെവൽ വരണമെങ്കിൽ ഈ ഇലാസ്റ്റിക്കിന്റെ ഭാഗം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക കണ്ടോ ഒരേ ലെവലിൽ വരും നമ്മളായിട്ട് ലെവൽ ആക്കാനൊന്നും നിൽക്കണ്ട ഇലാസ്റ്റിക് നല്ല രീതിയിൽ തുണിക്ക് ലെവലായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ അതൊരേ ലെവലിൽ ഇലാസ്റ്റിക് ഇങ്ങനെ വരുന്നതായിരിക്കും ഇനി അതൊന്ന് ഇത് കണ്ടല്ലോ ഓക്കെ ഇനി അതൊന്ന് ഇലാസ്റ്റിക് ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാവേ ഒരു കാൽ ഇഞ്ചിലിട്ട് കൊടുക്കുക അര ഇഞ്ചിൽ വേണ്ട എന്നുവെച്ചാൽ ഒരു ലുക്ക് കിട്ടാനും പിന്നെ ഇലാസ്റ്റിക് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കാനും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ ഫ്രണ്ടിലെ പടിയാണല്ലോ ആ പടിയിൽ നിന്ന് ജോയിൻ്റ് വരെയുള്ള സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം തുണിയും കൂടെ ചേർത്ത് വലിച്ചു പിടിക്കുക അപ്പോൾ അവിടെ ഒരു വലിച്ചു പിടിച്ചു കൊടുക്കുക ഇങ്ങനെ ഓക്കെ രണ്ടും ഒരേ ലെവലിൽ തുണി നീങ്ങരുത് ഇലാസ്റ്റിക്കും തുണി ഒരേ ലെവലിൽ വരണം തുണി നീങ്ങിപ്പോകരുത് ആ രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ആക്കി കൊടുക്കുക കണ്ടല്ലോ ഒരു കാൽ ഇഞ്ചിലാണ് അപ്പം ഫിനിഷ് ആക്കി കൊടുക്കാം നമ്മുടെ നിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തത് ഇത്രയൊന്നും സമയം വേണ്ട നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഈ നിക്കർ അപ്പം വെറുതെ ഇരിക്കുമ്പോൾ അമ്മമാരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക നല്ല പോക്കറ്റൊക്കെ വെച്ച നല്ല അടിപൊളി നിക്കറാണ് അപ്പം കണ്ടല്ലോ ഒരു ചെറിയ കഷ്ണം തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ നല്ല വൃത്തിക്ക് ഇതിങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക ഈ പോക്കറ്റ് ഈ സ്റ്റിച്ച് നടുക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയറും ചെയ്യണം ഇതിപ്പം പിന്നെ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്നലെ ഞാൻ മാസ്ക് ഇട്ടു നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നാൽ ഇനി വേറെ വേറെ ഐറ്റംസ് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ ഒരു അംശം മാത്രമേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു